വെരി ഗുഡ് ഈവനിങ് മനസ്സേ എല്ലാവരും ന്യൂട്രീഷൻ ഒക്കെ പഠിച്ചിരിക്കുകയെന്നറിയാം ടെസ്റ്റ് പേപ്പറിലൊക്കെ നോക്കണം ഇഫ് ദർ ഇസ് എനിങ് എനി ഓഫ് ദർ ആസ്പെക്ട് റിഗാർഡിംഗ് ന്യൂട്രീഷൻ ജസ്റ്റ് ടെക്സ്റ്റ് ഇറ്റ് സോ ദിൽ ടു ഗ് യു ദൻസർ ഓക്കെ സോ ടുഡേ നമ്മള് നോക്കുന്നത് വി ആ ഗോയിൻ ടു സി എ പോലത്തെ എത്തിക്കൽ ആൻഡ് ലീഗൽ ആസ്പെക്ട്സ് ഇൻ നേഴ്സിംഗ് ഇതിനകത്തുനിന്ന് ഏതായാലും ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഉണ്ടാകും സോ ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് എത്തിക്കൽ ആൻഡ് ലീഗൽ ലീഗൽ ആസ്പെക്ട് അത് വി ഹാവ് സ്റ്റഡീഡ് ലൈക്ക് യു നോ ബി എസ് സി നഴ്സിംഗിൽ പഠിച്ചിട്ടുണ്ട് മാസ്റ്റേഴ്സ് ചെയ്യുമ്പോൾ പഠിക്കുന്നുണ്ട് അപ്പൊ സോ ദാറ്റ് എല്ലാവർക്കും അറിയാം ബട്ട് ഈവൻ ദാറ്റ് വി വിൽ സി ദാറ്റ് ഹൗ യു വിൽ ബി ഏബിൾ ടു വൺസ് അഗെയിൻ നമുക്കൊന്ന് റിവ്യൂ ചെയ്യാം ഓക്കെ എത്തിക്കൽ ആസ്പെക്ട് ആൻഡ് ലീഗൽ ആസ്പെക്ട് അപ്പം വാട്ട് ഈസ് എ ഡിഫറൻസ് വിറ്റ്വീൻ എത്തിക്കൽ ആൻഡ് വാട്ട് ഈസ് എ ഡിഫറൻസ് വിറ്റ്വീൻ ദ ലീഗൽ ആസ്പെക്ട് വി ആർ ഗോയിങ് ടു സി ഇറ്റ് ഓക്കെ സോ ഫസ്റ്റ് വിൽ സി ദ എത്തിക്കൽ പ്രിൻസിപ്പിൾസ് ദൻ വിൽ മൂവ് ഓൺ ടു ദ ലീഗൽ പ്രിൻസിപ്പിൾസ് ഓക്കെ സോ ഫസ്റ്റ് വി ആർ ഗോയിങ് ടു സീ ദ എത്തിക്സ് എത്തിക്സ് മീൻസ് എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത് എത്തിക്സും ലീഗൽ ലീഗൽ ആസ്പെക്ട് അല്ലെങ്കിൽ ലോസ് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നാ നോക്കാം അപ്പൊ എത്തിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഓഫ് ഫിലോസഫിയുടെ ഒരു ബ്രാഞ്ച് ആണ് ആക്ച്വലി വിച്ച് വിൽ ബി കൺസേൺ മെയിൻലി ഈ എത്തിക്സ് എന്ന് പറഞ്ഞ ബ്രാഞ്ച് കൺസേൺ ചെയ്യുന്ന യു വിൽ ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ദ ഡിഫറൻസ് ഓഫ് ദ ഡിസ്റ്റിങ് ബിറ്റ്വീൻ ദ റൈറ്റ് ആൻഡ് റോങ് ഓൺ ദ ബേസിസ് ഓഫ് ബോഡി ഓഫ് നോളേജ് നോട്ട് ഓൺ ദ ബേസിസ് ഓഫ് ഒപ്പീനിയൻ അതായത് ഇപ്പോൾ ഒരു കാര്യത്തെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പൊ സപ്പോസ് യു കൻ ഏബിൾ ടു സീ ദാറ്റ് ലൈക്ക് നമ്മുടെ അസിസ്റ്റന്റ് പ്രൊഫസർ എക്സാമിനേഷനിൽ സ്പെഷ്യാലിറ്റി ബേസ് ചെയ്യാതെ എല്ലാ സ്പെഷ്യലൈസ്ഡ് സബ്ജെക്ടും നമ്മൾ പഠിക്കണം അസിസ്റ്റന്റ് പ്രൊഫസർ എക്സാമിനേഷൻ എഴുതണമെങ്കിൽ അപ്പം ചില ഇതിന്റെ ഒരു വേറൊരു ആസ്പെക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കും ഞാൻ പിന്നെ എന്തിനാണ് മാസ്റ്റേഴ്സ് ഓഫ് സ്പെഷ്യലൈസ് സബ്ജെക്ട് ചെയ്തത് എന്തുകൊണ്ട് എനിക്ക് പിന്നെയും ഈ മറ്റുള്ള സ്പെഷ്യലൈസ് സബ്ജക്ട് പഠിക്കേണ്ടി വരുന്നു ഈ പറഞ്ഞ അസിസ്റ്റന്റ് പ്രൊഫസർ എന്ന് പറഞ്ഞ കാഡറിലേക്ക് എൻ്റർ ചെയ്യണമെങ്കിൽ അപ്പം അങ്ങനെ ഒരു കോൺ ലൈക്ക് നോ ഒരു രണ്ട് ആസ്പെക്ട് അവിടെ വന്നിരുന്നു അല്ലെ അപ്പം ഏത് കാര്യത്തിനാണെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്യുന്ന സമയത്ത് റൈറ്റ് ആണോ റോങ് ആണോ എന്ന് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ബി ബേസിസ് ഓഫ് ദി ബോഡി ഓഫ് നോളേജിലായിരിക്കണം അല്ലാതെ ഒരാളുടെ ഒപ്പീനിയൻ വെച്ചിട്ടായിരിക്കരുത് ഇപ്പൊ സപ്പോസ് ഇഫ് അസിസ്റ്റന്റ് പ്രൊഫസർ എക്സാമിനേഷൻ ചോദിക്കുന്ന സമയത്ത് ഇപ്പം കമ്മ്യൂണിറ്റി പഠിച്ചവരാണെങ്കിൽ കമ്മ്യൂണിറ്റിയിൽ നിന്നാണ് മെജോറിറ്റി ഓഫ് ദി ക്വസ്റ്റൻ ഹാസ് ടു കം ദി ഹി കെബിൾ ടു ടു ആൻസർ ദ ക്വസ്റ്റൻ അല്ലെ ഇവിടെ നമ്മൾ ഒരു അസിസ്റ്റന്റ് പ്രൊഫസർ കേഡറിലേക്ക് കയറുന്ന സമയത്ത് നമ്മൾ സ്പെഷ്യലൈസേഷൻ പഠിച്ചു അതിന്റെ ബേസിലുള്ള എക്സാമിനേഷൻ ആണ് പക്ഷെ എന്താ പറയാ എല്ലാ സബ്ജക്റ്റും നമുക്ക് എക്സാമിനേഷൻ വരികയും ചെയ്യും എല്ലാ സബ്ജക്റ്റും നമ്മൾ പഠിക്കുകയും ചെയ്യണം അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഒരു നമ്മുടെ ഒരു ഇത് ആർഗ്യുമെന്റ് വന്നു കഴിഞ്ഞാൽ ഇതിനെങ്ങനെ നമ്മൾ ആൻസർ കണ്ടുപിടിക്കും എന്ന് പറഞ്ഞാൽ ഇതിന്റെ ആൻസർ അതായത് റൈറ്റ് ആയിട്ടുള്ള ചോയ്സ് ഇറ്റ് ഷുഡ് ബി ബേസിസ് ഓഫ് ദി ബോഡി ഓഫ് നോളേജ് ബട്ട് നോട്ട് ഓൺലി ദീനിയൻ ആരെങ്കിലും ഒരാളുടെ ഒപ്പീനിയൻ വെച്ചിട്ടായിരിക്കരുത് നമ്മൾ അത് സത്യമാണോ തെറ്റാണോ എന്ന് കണ്ടുപിടിക്കേണ്ടത് അത് ബേസസ് ഓൺ ദി നോളേജ് അതായത് ബാക്ക്ഗ്രൗണ്ട് നോളേജ് വെച്ചിട്ടായിരിക്കണം അത് റൈറ്റ് ആണോ റോങ് ആണോ എന്ന് പറയണത് ഓക്കെ സോ ഇങ്ങനെ ഇതിനെ കുറിച്ച് ഉള്ള ഒരു ഒരു ബ്രാഞ്ചിനെ പറയുന്ന പേരാണ് എത്തിക്സ് ആക്ച്വലി ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഓഫ് ഫിലോസഫി വെൻ യു ഗോ ഫോ പിഎക്ക് നമുക്ക് പഠിക്കുമ്പോൾ അറിയാം ഫിലോസഫിയുടെ ഡിഫറെന്റ് ആസ്പെക്ട് വരുമ്പം മെയിൻലി അതിനകത്ത് മെജോറിറ്റി ഓഫ് ദി പാർട്ട് വി ആർ ലേണിംഗ് അപ്പോഴത്തെ എത്തിക്സ് വാട്ട് ഈസ് റൈറ്റ് ആൻഡ് വാട്ട് ഈസ് റോങ് അത് ഷുഡ് ബി ബേസ്ഡ് ഓൺ ദ ബോഡി ഓഫ് നോളജ് നോട്ട് ഓൺ ബേസിസ് ഓഫ് ഒരു ഒരാളുടെ ഒപ്പീനിയൻ വെച്ചിട്ടായിരിക്കരുത് അത് കറക്റ്റ് ആണ് അല്ലെങ്കിൽ അത് റോങ് ആണ് എന്ന് പറയുന്നത് അപ്പൊ എല്ലാവർക്കും ഓരോ ഒപ്പീനിയൻ ഉണ്ട് അപ്പോൾ ഓരോരുത്തരുടെ ഒപ്പീനിയൻ വെച്ച് നോക്കുന്ന സമയത്ത് അത് കറക്റ്റാണോ റോങ് ആണോ എന്ന് നമ്മൾ കണ്ടുപിടിക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ലെസ് ആയിരിക്കും സോ ഇറ്റ് ഷുഡ് ബി ബേസ്ഡ് ഓൺ ദി ബോഡി ഓഫ് നോളേജ് അതിന് പറയുന്ന പേരാണ് എത്തിക്സ് അപ്പൊ നമുക്കാണേലും നഴ്സിംഗ് പ്രൊഫഷനിൽ ഏറ്റവും നമ്മളാണ് ഏറ്റവും നഴ്സിംഗ് പ്രൊഫഷനിലുള്ളവരാണെന്ന് ഏറ്റവും കൂടുതൽ നമ്മൾ ഈ പറഞ്ഞ എത്തിക്സും ലോസും നമ്മള് ഓൾവേസ് ഡേ ബൈ ഡേ നമ്മൾ ഫേസ് ചെയ്യേണ്ടവര് അപ്പൊ അങ്ങനെ ഫേസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷനിലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ യു അപ്ലേസ് ലുക്ക് ഓൺ ദി ബോഡി ഓഫ് നോളജ് നോട്ട് ആസ് എനിബഡീസ് ഒപ്പീനിയൻ ഒരാളുടെ ഒപ്പീനിയൻ ചോദിച്ചിട്ടായിരിക്കില്ല ഒപ്പീനിയൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എക്സ്പെർട്ട് ഒപ്പീനിയൻ കോൺട്രിബ്യൂട്ട് ചെയ്യും എന്നുള്ളതാണ് അല്ലാണ്ട് അതിനൊരു ആൻസർ അതിന്റെ ഒരു കറക്റ്റ് ആസ്പെക്ട് അല്ലെങ്കിൽ കറക്റ്റ് ആൻസർ ആയിരിക്കുകയല്ല ഓക്കെ സോ ദിസ് വിച്ച് ഈസ് കോൾഡ് ആസ് എത്തി ബ്രാഞ്ച് ഓഫ് ഫിലോസഫി കൺസേൺ വിത്ത് ദ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ദി റൈറ്റ് ആൻഡ് റോങ് ഓൺ ദി ബേസിസ് ഓഫ് ബോഡി ഓഫ് നോളജ് ബട്ട് നോട്ട് ഓൺ ദി ബേസിസ് ഓഫ് ഒപ്പീനിയൻ ഓക്കെ സോ നെക്സ്റ്റ് ഈ എതിക്സ് പഠിക്കുമ്പോൾ അതിനകത്ത് കുറച്ച് ടെർമിനോളജീസ് ഉണ്ട് മോസ്റ്റ് ഓഫ് ദി ടൈം നമുക്ക് എക്സാമിനേഷന് ചോദിക്കുന്നതാണ് സോ വി ആർ ഗോയിങ് ടുസ് എ ടെർമിനോളജീസ് വൺ ഇറ്റ് ഇസ് കോൾഡ് ആസ് മോറൽസ് എന്താണ് മോറൽസ് ഇപ്പം മോറൽസ് നമുക്ക് കാണാൻ പറ്റും കാരണം ഇഷ്ടംപോലെ നമുക്ക് ഡേ ബൈ ഡേ നമ്മുടെ ന്യൂസിൽ വന്നുകൊണ്ടിരിക്കുന്ന ഇഷ്യൂസ് ആണ് മോറാലിറ്റി ഓക്കെ സോ മോറൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എ ബിഹേവിയർ അതായത് ഒരാൾ കാണിക്കുന്നത് ഇറ്റ് ഇസ് എ ബിഹേവിയർ ഇൻ അക്കോർഡൻസ് വിത്ത് ദ കസ്റ്റം ട്രഡീഷൻ യൂഷ്വലി റിഫ്ലക്ടിങ് ദ പേഴ്സണൽ ഓർ റിലീജിയസ് ബിലീഫ് അപ്പൊ മോറൽസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരാള് അല്ലെങ്കിൽ അയാളുടെ ബിഹേവിയർ എന്തായിരിക്കും ഇറ്റ് ഷുഡ് ബി ബേസ്ഡ് ഓൺ ദിയർ ട്രഡീഷൻ ഓർ റിഫ്ലക്ടി യൂഷ്വലി അയാളുടെ പേഴ്സണലായിട്ടുള്ളത് നിന്നും ആയിരിക്കാം അല്ലെങ്കിൽ റിലീജിയസ് ആസ്പെക്ടിൽ നിന്നും ആയിരിക്കാം അത് പ്രതിനിധീകരിക്കുന്നത് ഓക്കെ സോ ദാറ്റ് വിച്ച് ഈസ് കോൾഡ് ആസ് മോറൽസ് എക്സാമ്പിൾ നമുക്ക് ഇപ്പൊ പറയാം യു ക്യാൻ ഏബിൾ ടു സേ ദാറ്റ് മോറൽ വാല്യൂസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഒത്തിരി പേര് ഇപ്പം നമുക്കറിയാം പോലെ കേസസ് എന്നും കാണുന്നതാണ് എന്താണ് ആക്ച്വലി ഒരാൾ കാണിക്കുന്ന അയാളുടെ ബിഹേവിയർ എപ്പോഴും അയാളുടെ കസ്റ്റവും അയാളുടെ ട്രഡീഷനും അയാളുടെ കൾച്ചറും അയാളുടെ റിലീജിയനും എല്ലാം നിന്നും ഉരുത്തിരിഞ്ഞു വന്നതായിരിക്കും അല്ലെ അപ്പൊ അത് വെച്ചിട്ടാണ് അവർ ചെറുപ്പം തൊട്ട് പഠിക്കുന്ന അത് വെച്ചിട്ടാണ് അങ്ങനെയാണ് ഇങ്ങനെ ചെയ്യണ ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് നമ്മൾ ചെറുപ്പത്തിൽ തൊട്ട് നമ്മളോട് ഇപ്പം പറഞ്ഞു തരുന്നത് ഇപ്പം യു ക്യാൻ ടേക്ക് ആൻ എക്സാമ്പിൾസ് ഓഫ് ദൈരിസം മുസ്ലിംസ് ആണെങ്കിൽ അവർ അവരുടെ ഒരു റിലീജിയസ് ബുക്ക് വെച്ച് നോക്കിയിട്ടാണ് അവരുടെ മോറൽ വാല്യൂസ് എന്ന് പറഞ്ഞ സാധനം ഫോർമുലേറ്റ് ചെയ്യുക അതുപോലെ തന്നെ ക്രിസ്ത്യൻസ് ആണെങ്കിൽ ആണ് ഹിന്ദുസ് ആണെങ്കിൽ അവരുടെ റിലീജിയസ് ബുക്ക് വെച്ചിട്ടായിരിക്കും ഇത് മാത്രമല്ല നമ്മുടെ ചെറുപ്പം തൊട്ട് നമ്മുടെ സ്കൂളുകളിൽ നമ്മുടെ ടീച്ചേഴ്സ് പഠിപ്പിച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ കസ്റ്റം നമ്മുടെ ട്രഡീഷൻ വെച്ചിട്ടാണ് അപ്പൊ സോ ദിസ് ഹാസ് ടു ബി സീൻ അപ്പം ഇതെല്ലാം കൂടെ ഉരുത്തിരിഞ്ഞിട്ട് നമ്മൾ ഒരു ബിഹേവിയർ ഫോർമുലേറ്റ് ചെയ്യുന്നുണ്ട് ദാറ്റ് വിച്ച് ഈസ് കോൾഡ് ആസ് എ മോറൽസ് ഓക്കെ സോ എത്തിക്സും മോറൽ എത്തിക്സിന്റെ ഒരു പാട്ടാണ് മോറൽ മോറൽ വാല്യൂസ് എപ്പോഴും നമ്മുടെ എത്തിക്സിനായിട്ട് എപ്പോഴും എത്തിക്സിനെ കുറിച്ച് പറയുന്ന സമയത്ത് മോറൽ വാല്യൂസ് എപ്പോഴും വന്ന് ചാടും ഓക്കെ സോ ദിസ് ഈസ് വിച്ച് ഈസ് കോൾഡ് ആസ് എ മോറൽ മോ മോറാലിറ്റി ഓക്കെ പ്രിൻസിപ്പിൾസ് എന്താണ് എത്തിക്കൽ പ്രിൻസിപ്പിൾസ് നോക്കുവാണ് അപ്പൊ എത്തിക്കൽ പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ കോഡ് ഓക്കെ അതായത് പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റുമോ ഓരോ കുറച്ചധികം ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് അല്ലെ അപ്പം എത്തിക്കൽ പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞാൽ എത്തിക്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കറക്റ്റ് എത്തിസ് എ ഡിസിഷൻ നമ്മൾ റൈറ്റ് ഓ റോങ് എന്ന് തെരഞ്ഞെടുക്കുന്നതിന് പറയുന്ന പേരാണ് എത്തിക്സ് എന്ന് പറയുന്നത് അപ്പം ഇതിന് നമ്മൾ നഴ്സിംഗ് പ്രൊഫഷനിലേക്ക് നമ്മുടെ എത്തിക്കൽ പ്രിൻസിപ്പിൾസിനേക്ക് നോക്കുവാണെങ്കിൽ അത് നമുക്കൊരു കോഡ് എത്തിക്കൽ കോഡ്സ് നമുക്ക് ഓൾറെഡി ഫോർമുലേറ്റ് ചെയ്യും നഴ്സിംഗ് നമുക്ക് നഴ്സിംഗിന് വേണ്ടിയിട്ട് ഒരു കോഡ്സ് ഉണ്ട് ഓക്കെ ആ നഴ്സിംഗ് കോഡ്സ് നമുക്ക് ഡയറക്റ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ നഴ്സിംഗിൽ എന്തൊക്കെ ആക്ഷനാണ് നമുക്ക് ചെയ്യാൻ പറ്റുക ഏതൊക്കെ ആക്ഷൻ നമുക്ക് ചെയ്യാൻ പാടില്ല എന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട് എക്സാമ്പിൾസ് ഒക്കെ പറയുകയാണെങ്കിൽ പണ്ട് യൂഷ്വലി ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് വർഷങ്ങൾക്ക് മുമ്പ് നയൻറ്റീസ് നമുക്ക് എപ്പോഴും നമ്മളെപ്പോഴും സ്ട്രിക്റ്റ് ആയിട്ട് കറക്റ്റ് ആയിട്ട് അന്ന് പഠിപ്പിച്ചിരിക്കുന്നത് കാരണം വെച്ചാൽ ഭയങ്കര എപ്പോഴും നമ്മുടെ എന്താ പറയാ ഹെയർ എപ്പോഴും കെട്ടി കെട്ടിവെച്ച് അന്നത്തെ ദാറ്റ് ഇസ് ഒരു പ്രിൻസിപ്പിൾസ് നമ്മൾ പറയുന്ന പിന്നെ എല്ലാരോടും സത്യമായിട്ട് പറയണം അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ പഠിപ്പിക്കുന്നുണ്ടോ ആയിട്ട് എല്ലാം ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം അത് ചെയ്യാൻ പാടില്ല ഇത് ചെയ്യാൻ പാടില്ല എന്ന് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടാണ് നമ്മളെ നഴ്സിംഗിൽ എപ്പോഴും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതുകൊണ്ടായിരിക്കും ഈ പറഞ്ഞ കോഴ്സസ് ഒക്കെ കഴിഞ്ഞാൽ നമ്മളിങ്ങനെ സ്ട്രിക്റ്റ് കൺട്രോളിങ് ഭയങ്കര കൂടുതലാണ് നമ്മുടെ നേഴ്സിംഗ് പ്രൊഫഷനിലന്ന് അപ്പൊ അപ്പൊ ആ കൺട്രോളിംഗ് കൊണ്ടായിരിക്കാം നമ്മൾ ഇങ്ങനെ നമ്മുടെ ആ ഷേപ്പും നമ്മുടെ സ്വഭാവവും ഒക്കെ മോഡുലേറ്റ് ചെയ്ത് നമ്മൾ ഈ ഷേപ്പിലേക്ക് ഇപ്പൊ എത്തിപ്പെട്ടിരുന്നു ഇറ്റ് വിൽ ബി ആക്ച്വലി ഇറ്റ് ഈസ് ബി ഹാവ് ടു താങ്ക്ഫുൾ ടു അവർ ടീച്ചേഴ്സ് ഓക്കെ സോ അപ്പൊ എത്തിക്കൽ പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞാല് നമ്മുടെ നേഴ്സിങ്ങില് നമുക്ക് ചെയ്യാൻ പറ്റുന്ന റൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് കോഡ്സിൽ ഒരു പ്രത്യേക ഒരു പർട്ടിക്കുലർ കോഡ് വഴി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട് ഈസ് കോൾഡാസ എത്തിക്കൽ പ്രിൻസിപ്പിൾസ് അപ്പൊ എത്തിക്കൽ പ്രിൻസിപ്പൾസ് ആണ് മെയിൻലി ഉള്ളത് അത് നമുക്ക് റെപ്രസെന്റ് ചെയ്തിട്ട് ഇൻ ദ ഫോം ഓഫ് കോഡ്സ് ഓക്കെ ഇനി വാല്യൂസ് നെക്സ്റ്റ് നമ്മൾ നോക്കുവാണ് വാല്യൂസ് വാട്ട് ഡി മീൻ ബി വാല്യൂസ് വാല്യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ് വിലയല്ലേ അപ്പം ഇന്നത്തെ കാലത്ത് ഇപ്പം സ്റ്റഡിട്ട് ഐ വാസ് ലുക്കിംഗ് ദ ന്യൂസ് പേപ്പർ വാല്യൂസ് എന്ന് പറഞ്ഞാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ പഠിച്ചിരിക്കുന്ന നമ്മുടെ നേഴ്സിംഗിൽ പഠിപ്പിച്ചിരിക്കുന്നത് ഹ്യൂമൻ ബീയിങ്സിനാണ് ലോകത്തിൽ ഏറ്റവും വലിയ വാല്യൂ ഉള്ളത് അതുകൊണ്ടാണ് നമ്മുടെ ഓരോ നമ്മുടെ നേഴ്സിങ്ങിൽ പഠിപ്പിക്കുന്ന ഓരോ കാര്യങ്ങളും ഏറ്റവും അതിന്റെ അൾട്ടിമേറ്റ് ഗോൾ എന്താണ് ഇറ്റ് ഈസ് ടു സേവ് ദ ലൈഫ് ഓഫ് ദി ഹ്യൂമൻ ബീങ് അല്ലെങ്കിൽ വി ഹാവ് ടു ലൈക്ക് റിഡ്യൂസ് ദ പെയിൻ ഓഫ് ഇതാണ് നമ്മുടെ ഏറ്റവും 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 വലിയ മുമ്പിൽ ഇരിക്കുന്നത് അല്ലേ ഏത് സ്പെഷ്യലൈസേഷൻ നമ്മൾ എടുത്താലും അതിനകത്ത് അത് പറയുന്നതാണ് ഇറ്റ് ഈസ് ലൈക്ക് നോ വി ഹാവ് ടു പ്രൊട്ടക്ട് ദ ഹ്യൂമൻ ബീങ്സ് അപ്പൊ ഏറ്റവും കൂടുതൽ വാല്യൂ കൊടുക്കേണ്ട ആർക്കാണ് ഹ്യൂമൻ ബീങ്സിനാണ് വാല്യൂ കൊടുക്കേണ്ടത് ബട്ട് ഈ ക്യാൻ എബിൾ ടു സീ ദ ലൈക്ക് നമ്മുടെ ലൈഫ് ചേഞ്ച് ചെയ്ത് പോകുമ്പോഴും നമ്മുടെ ഓരോ വർഷം കഴിഞ്ഞ് പോകുമ്പോഴും വാല്യൂസ് ഓഫ് ഹ്യൂമൻ ബീങ്സ് എന്തോരും ഉണ്ട് എന്ന് ഇറ്റ് ഇസ് വെരി ഡിഫിക്കൽ ടു അണ്ടർസ്റ്റാൻഡ് ബിക്കോസ് ഡേ ബൈ ഡേ നമ്മൾ കാണുന്ന ഹ്യൂമൻ ബിഹേവിയറിൽ നിന്ന് നമുക്ക് കാണുന്നത് ദ വാല്യൂസ് എന്തോ മാറിപ്പോയോ വേറെ എന്തെങ്കിലും ആണോ വാല്യൂസ് കൂടുതലോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഓക്കെ അപ്പൊ എന്താണോ വാല്യൂസ് ഇറ്റ് ഇസ് എ ബിലീവ് ആറ്റിറ്റ്യൂഡ് ദാറ്റ് മീൻ ഇൻഫ്ലുവൻസ് ദ ബിഹേവിയർ ആൻഡ് ദ പ്രോസസ് ഓഫ് ഡിസിഷൻ മേക്കിംഗ് നമ്മുടെ നഴ്സിംഗിൽ നമുക്ക് എന്താ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ വിശ്വാസവും നമ്മുടെ എപ്പോഴും നമ്മൾ കാണിക്കേണ്ട ആറ്റിറ്റ്യൂഡ് എന്താണ് നമ്മുടെ ബിഹേവിയറിൽ കൂടെയാണ് നമ്മളത് പുറത്തേക്ക് കാണിക്കുന്നത് അല്ലേ അപ്പം ആ ബിഹേവിയറിൽ കൂടെ നമ്മൾ പുറത്ത് കാണിക്കുന്നതിനകത്ത് നമ്മൾ എന്താണ് അത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡിസിഷൻ മേക്കിംഗ് കൂടെയാണ് നമ്മളത് കാണിച്ചു കൊടുക്കുക അപ്പോൾ കാണിച്ചു കൊടുക്കുമ്പോൾ അതിനകത്ത് എന്താണ് വി ആർ ഗിവിങ് മോർ ഇമ്പോർട്ടൻസ് ടു ദ ഹ്യൂമൻ ബീങ്സ് ഓക്കെ അപ്പോൾ ഇതാണ് ഇറ്റ്സ് കോൾഡ് ആസ് വാല്യൂസ് അതായത് നമ്മുടെ വിശ്വാസവും നമ്മുടെ ആറ്റിറ്റ്യൂഡും അത് യൂഷ്വലി അത് നമ്മുടെ ഒരു വ്യക്തിയുടെ ബിഹേവിയറിനെ പ്രതിനിധാനം ചെയ്യുന്നു അത് ചെയ്യുന്നത് കൊണ്ട് നമുക്കൊരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് പറ്റും അതായത് ഇപ്പം നമ്മളോട് പറയുകയാണ് ഈ പേഴ്സണെ ഇപ്പൊ കൻ എബിൾ ടു സീ ദാറ്റ് എസ് സ്റ്റഡി ഡി ഫോർ എ സ്റ്റഡിയൊക്കെ ഐ ഡോ നോ ഐ എം നോട്ട് ഇൻവോൾവ് ഇൻ പൊളിറ്റിക്സ് ബട്ട് വി ആർ സീൻ ദാറ്റ് മീനി വിച്ച് പാർട്ടി എന്താണെന്ന് അറിയില്ല ഹ്യൂമൻ ബീങ്സിനെയൊക്കെ വെറുതെ അങ്ങ് കൊല്ലുവാണ് ഇറ്റ്സ് ലൈക്ക് യുനോ എന്താ പറയാ ചെറിയ എന്താ പറയാ മീനൊക്കെ വെട്ടുന്ന പോലെ ലൈക്ക് ഫിഷ് കട്ടിങ് പോലെ സോ ദിസ് വാട്ട് വി ടു സീ എബിൾ അപ്പൊ അതിന്റെ ഒരു ഡിസിഷൻ മേക്കിംഗ് അപ്പൊ ആ വ്യക്തി അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ ബിഹേവിയർ അങ്ങനെ ചെയ്ത ഒരു വ്യക്തിയുടെ ബിഹേവിയർ ഫോർമുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അയാള് പ്രോപ്പറായിട്ടൊരു ഡിസിഷൻ മേക്കിംഗ് എടുത്തിട്ടില്ല അത് പ്രോപ്പർ ഡിസിഷൻ മേക്കിംഗ് എടുത്തിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഹ്യൂമൻ ബീങ്സിനെ കൊല്ലാനായിട്ട് പറ്റില്ല നമ്മുടെ നഴ്സിംഗിലായാലും നമുക്ക് ആരെയും കൊല്ലാൻ പറ്റില്ല കാരണം നമ്മൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ നഴ്സിംഗ് ഫുൾ എന്നും പഠിപ്പിച്ചിരിക്കുന്ന സേവ് ദ ലൈഫ് ഓഫ് ദി പേഴ്സൺ എന്നാണ് പറഞ്ഞിരിക്കുന്നത് സോ ദാറ്റ് വി ഹാവ് ടു സീ ദാറ്റ് ഓക്കെ നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു സീ ദാറ്റ് വാല്യൂ ക്ലാരിഫിക്കേഷൻ എന്താണ് വാല്യൂസ് ക്ലാരിഫിക്കേഷൻ വാല്യൂ ക്ലാരിഫിക്കേഷൻ മീൻസ് ക്ലാരിഫിക്കേഷൻ ആണ് കേട്ടോ അപ്പം ഇറ്റ് ഇസ് എ പ്രോസസ് ഓഫ് അനലൈസിങ് വൺസ് ഓൺ വാല്യൂസ് ടു അണ്ടർസ്റ്റാൻഡ് വൺ സെൽഫ് മോർ കംപ്ലീറ്റ്ലി റിഗാർഡിങ് വാട്ട് ഈസ് ട്രൂലി ഇമ്പോർട്ടൻറ്റ് അപ്പോൾ ആണ് അപ്പം അതായത് നമ്മൾ ഒരു അന ഒരു സിറ്റുവേഷൻ എടുക്കുന്ന സമയത്ത് നമ്മൾ ആ സിറ്റുവേഷനിൽ ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കണം അതെപ്പോഴും നമ്മളെ നമ്മളെ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിലും അതുപോലെ തന്നെ നമുക്കതിനെ കുറിച്ച് കറക്റ്റ് ആയിട്ടുള്ള ഡീപ്പ് നോളജ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിനെ അതിന് ആയിട്ടുള്ള ഒരു സത്യസന്ധമായിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് പറ്റുള്ളൂ ആ ഡിസിഷൻ എടുക്കുന്ന ആ ഫോർമേഷന് പറയുന്ന പേരാണ് വാല്യൂസ് ക്ലാരിഫിക്കേഷൻ അപ്പോൾ എപ്പോഴും ഓർത്തിരിക്കേണ്ടത് എപ്പോഴും നമ്മള് നമ്മുടെ ഇപ്പൊ ഒരു ഒരു വ്യക്തി പറയുകയാണെങ്കിൽ ഇപ്പം ഇങ്ങനെ സീതരിപ്പം കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞാൽ എസ്റ്റഡി ആണോ ഡേ ഫോർ എസ്റ്റഡി മുമ്പ് ഒരാളെ കൊന്നു എന്ന് പറഞ്ഞു അപ്പൊ ആ വ്യക്തിയോട് വേറെ ആൾ പറയും അയാളെ കൊന്നോളാൻ എന്ന് പറയുമ്പോഴത്തേക്കും ഓടിപ്പോയി കൊല്ലണം എന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ ആ വ്യക്തി ആ വ്യക്തിയെ കുറിച്ച് മനസ്സിലാക്കിയിട്ടില്ല എന്നാണ് അർത്ഥം യു അണ്ടർസ്റ്റു ഇഫ് യു ആർ ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് യുവർ നീ നിന്നെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്ന വാല്യൂസ് നിന്നെ ചെറുപ്പം തൊട്ട് വാട്ട് വി ഹാവ് ണോ നമ്മളെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്ന കുറെ കാര്യങ്ങളുണ്ടല്ലോ ഇതാണ് റൈറ്റ് ഇതാണ് റോങ് എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പൊ തെറ്റാണ് എന്ന് നമ്മൾ കണ്ടിട്ടും അതിനെടുക്കണം എന്നുണ്ടെങ്കിൽ യു ആർ നോട്ട് ഏബിൾ ടു യു ആർ നോട്ട് അണ്ടർസ്റ്റാൻഡ് യുവേഴ്സെൽഫ് എന്നാണ് അർത്ഥം എന്നെ എനിക്ക് മനസ്സിലായിട്ടുണ്ട് എങ്കിൽ എനിക്ക് മറ്റുള്ളവരെ മനസ്സിലാക്കാനുള്ള കഴിവുണ്ടാവും അപ്പൊ ഞാൻ കറക്റ്റ് ആയിട്ടുള്ള ഡിസിഷനെടുക്കുള്ളൂ സോ ഹിയർ വി ഹാവ് ടു സീ ദാറ്റ് ഈ വാല്യൂ ക്ലാരിഫിക്കേഷൻ വരുന്നത് ഇറ്റ് വിൽ ബി ഇറ്റ് ഹാസ് ടു ഫസ്റ്റ് ആൻഡ് മെയിൻ ഇത് വരണമെങ്കിൽ തന്നെ ആദ്യം വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് അവർ സെൽഫ് ഞാൻ എന്താണ് വാട്ട് ഈസ് മൈ സ്ട്രെങ്ത് വാട്ട് ഈസ് മൈ വീക്ക്നെസ് എന്നും അനലൈസ് ചെയ്തെങ്കിൽ മാത്രമേ എനിക്ക് കറക്റ്റ് ആയിട്ടുള്ളൊരു ട്രൂ ആയിട്ടുള്ളൊരു ഡിസിഷൻ എടുക്കാനായിട്ട് പറ്റുകയുള്ളൂ അല്ലാത്തവർക്കാണ് റോങ് ആയിട്ടുള്ള ഡിസിഷൻ എടുത്ത് പോകുന്നത് സോ വിസ് ഇസ് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ് ഇപ്പൊ ഒരു ക്ലൈന്റ് പൊരുവാണോ നമ്മുടെ യൂഷ്വലി ഈ കനേബിൾ ടു സീ ദാറ്റ് സൈക്കാട്രിക് സെറ്റിംഗിലാണെങ്കിൽ വി കനേബിൾ ടു സീ ദാറ്റ് ഇപ്പം സെല്ലിലൊക്കെ ഇട്ടിരിക്കുന്ന പേഷ്യൻസ് ആണെന്നുണ്ടെങ്കിൽ അവരിന്ന് ഇക്കെ എന്താ കുതിരവോട്ടത്തൊക്കെ ആണെങ്കിൽ സ്റ്റുഡൻസിനെ കൊണ്ട് പോകുമ്പോ തന്നെ അറിയാം ഇവര് നമ്മൾ അവിടേക്ക് ചെല്ലുമ്പോ തന്നെ ഇവര് എന്താ പറയാ മോഷനൊക്കെ എടുത്തിട്ട് നമ്മളിട്ട് എറിയും അപ്പോ ആക്ച്വലി ആ സമയത്ത് ആക്ച്വലി നമുക്ക് അവരെ വേണം അടിക്കാം ഇടിക്കാം മെന്തുട അങ്ങനെ എടുക്കാനായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടില്ല കാരണം നമ്മൾ പറഞ്ഞിട്ടുണ്ട് വി ആർ ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് നമ്മൾ അവിടെ നിൽക്കുന്ന ആരായിട്ടാണ് വി ആർ ദേർ ആസ് എ അസൈനേഴ്സ് ഇൻ ഫ്രണ്ട് ഓഫ് ദി ക്ലയൻറ്സ് നമുക്ക് ഒരിക്കലും അവരെ പണീഷ് ചെയ്യാനോ റിസ്റ്റെയിൻസ് ചെയ്യാനോ പാടില്ല നമുക്ക് അവരെ മനസ്സിലാക്കി അവരുടെ സ്റ്റാറ്റസ് മനസ്സിലാക്കാനുള്ള കഴിവ് ഓൾറെഡി നമുക്കുണ്ട് അത് ഞാൻ മനസ്സിലാക്കിയത് കൊണ്ടാണ് വി കനോട്ട് നോട്ട് എബിൾ ടു ഡു എനിത്തിംഗ് റോങ് അപ്പൊ അത് വേണമെന്നുണ്ടെങ്കിൽ ബി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് അവേഴ്സൽ വിറ്റ് ഷുഡ് ബി ബേസ്ഡ് ഓൺ എ കറക്ട് ലൈക് നറക്റ്റ് ആയിട്ടുള്ള ഒരു എത്തിക് എത്തിക്സ് ഉണ്ടെങ്കിൽ മാത്രമേ അത് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ നല്ലതായിട്ടുള്ള രീതിയിൽ നമുക്ക് പ്രൊസീഡ് ചെയ്യാൻ പറ്റുള്ളൂ സോദിഷ്യസ് വിച്ച് ഇസ് കോൾ സോ വാല്യൂ ക്ലാരിഫിക്കേഷൻ ഇറ്റ് ഫ്രം ഫസ്റ്റ് ആൻഡ് മേ ദ് ടു അണ്ടർസ്റ്റാൻഡ് അവേഴ്സൽ ദൻ യുഷു ബി ഹാവിംഗ് ദറ്റ് ഇസ് ഏബിൾ ടു അനലൈസ് റൈറ്റ് വിച്ച് ഈസ് റോങ് എന്ന് അനലൈസ് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ ഓക്കെ സോ താങ്ക് യു സോ മച്ച് ടേക്ക് കെയർ And also, good night. Thank you all.